ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മുട്ടയൊന്നും ചേർക്കാതെ ഓവൻ ഇല്ലാതെ ചെയ്തിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്കാണ് ഈ ഒരു കേക്ക്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൻ്റെ പുറത്തേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1¼ കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കപ്പളവില്ലെങ്കിൽ ഒരു ഗ്ലാസ് കൊണ്ട് അളന്നാലും മതി, അല്ലെങ്കിൽ ചെറിയ ബൗളൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അളന്നാലും മതി. അപ്പോൾ എല്ലാ അളവുകളും അതിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം കസ്റ്റാർഡ് പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ മതി. കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഇതിലേക്ക് പിന്നീട് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിൽ ഇപ്പോൾ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ്, അപ്പോൾ പിന്നെ വാനില എസൻസിൻ്റെ ആവശ്യമില്ല. 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നുണ്ട്. ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോൾ കേക്കിനൊരു ചെറിയൊരു യെല്ലോ കളർ കിട്ടുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഈ 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1¼ കപ്പോളം പഞ്ചസാര എടുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചു കഴിഞ്ഞാൽ 1 കപ്പ് പഞ്ചസാരയുടെ പൊടി ഉണ്ടാവും. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വിസ്ക് ഇല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതി. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പളവ് ഇല്ലെങ്കിൽ ഗ്ലാസ്സിൽ ഏതാ പാത്രം എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൽ 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്, അത് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാല് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കരുത്. നമ്മളെടുക്കുന്ന ചിലപ്പോൾ മൈദയുടെയൊക്കെ അളവനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ കിട്ടുന്ന മൈദയുടെ ഇതനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ പാലിൻ്റെ അളവൊക്കെ വ്യത്യാസം വരാം. അതുകൊണ്ട് കുറേശ്ശെ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. പാല് റൂം ടെമ്പറേച്ചറുള്ള പാല് തന്നെ എടുക്കണം, തണുത്ത പാലൊന്നും ഒഴിക്കരുത്. അപ്പോൾ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറേശ്ശെ മാത്രം ചേർത്തിട്ട് മിക്സാക്കി നോക്കിയിട്ട് കേക്കിൻ്റെ ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് മാത്രം ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് കറക്റ്റ് ഒരു പാകത്തിനാണുള്ളത്. ഇനി ഇതിലേക്ക് ഇനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടകളിലും അതുപോലെ ഫാർമസിയിലൊക്കെ വാങ്ങാൻ കിട്ടും. അതിൻ്റെ 1 പാക്കറ്റാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 പാക്കറ്റ് എന്ന് പറയുമ്പോൾ 1-5 ഗ്രാമാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇത് ടീസ്പൂണിലാണെങ്കിൽ 1 ടീസ്പൂൺ ഉണ്ടാവും. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കേക്ക് നമ്മൾ മുട്ടയൊന്നും ബീറ്റ് ചെയ്തൊന്നും ചേർക്കാത്തത് കൊണ്ട് ഒരുപാട് ഇട്ടങ്ങ് മിക്സ് ചെയ്യരുത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, എന്നാൽ എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാൻ വേണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മൈദ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇത് ടൂട്ടി ഫ്രൂട്ടി എല്ലാം കേക്കിൻ്റെ താഴെയായിട്ട് കിടക്കും, അതുകൊണ്ടാണ് മൈദയും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ടൂട്ടി ഫ്രൂട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ചെറി കട്ട് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ടിന്നില്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഏതെങ്കിലും പാത്രത്തിലോ ബൗളിലൊക്കെ ഒഴിച്ചിട്ടായാലും ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് ഇതേപോലെ കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ആക്കിയിട്ട് ബാക്കിയുള്ളത് അങ്ങ് തട്ടിക്കളഞ്ഞാൽ മതി. ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് ബാറ്റർ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ട പാത്രം ഏതാണെന്ന് വെച്ചാൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മുകളിൽ കുറച്ചുകൂടി ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തട്ടിക്കൊടുത്തിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഈ ഒരു കേക്ക് 35 മുതൽ 40 മിനിറ്റ് വരെ എടുക്കും ബേക്ക് ആവാനായിട്ട്.
അപ്പോൾ നിങ്ങൾ ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി. ഇടയ്ക്ക് വെച്ചിട്ട് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കേക്കിലൊരു സെൻറ്റർ ഭാഗം താഴ്ന്നു പോകും, അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. മീഡിയത്തിനും ലോയ്ക്കും ഇടയിലായിട്ട് ഫ്ലെയിം വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്ക്യൂവർ അല്ലെങ്കിൽ ഒരു കത്തിയോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി ഇത് തണുത്തിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്കുമാണ്. ഇപ്പോൾ ഈ കേക്ക് തണുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. കണ്ടില്ലേ, ഈ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് ബെല്ലൈക്കണോട് പ്രസ് ചെയ്തിട്ട് അതിൽ വരുന്ന 3 ഓപ്ഷൻസിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്.